ജെ എസ് മാത്സ് കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങളെ പറ്റിയാണ്. അതുപോലെ തന്നെ ഹൗ ടു ഡിവൈഡ് എ സർക്കിൾ യൂസിങ് സെറ്റ് സ്ക്വയർ, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളൊരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ എങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോമ്പസും അതുപോലെ തന്നെ സ്കെയിലും പെൻസിലും എടുക്കുക. ആദ്യം കോമ്പസിൽ പെൻസിൽ കയറ്റിയിട്ട് നമ്മൾ സ്കെയിലിൽ ആദ്യം അതിനൊരളവെടുക്കണം. അപ്പോൾ നമ്മൾ കോമ്പസിൽ അളവെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന അളവ് 4 സെൻറ്റിമീറ്റർ. ഇപ്പം ഈ നമ്മളെടുക്കുന്ന അളവാണ് നമ്മുടെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു സർക്കിൾ വരയ്ക്കാനായിട്ട് ഒരു കറക്റ്റ് അളവിൽ വരയ്ക്കാൻ പറയുമ്പം അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം തരണം. അപ്പോൾ ഇവിടെ നമ്മളെടുത്തേക്കുന്ന റേഡിയസ് ഇറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് ഇവിടെ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അത് അളന്നു. അതിനുശേഷം നമ്മൾ പേപ്പറിൽ കറക്റ്റ് ഇതാണ് സെൻറ്റർ, അത് ഫിക്സഡ് ആയിട്ട് വെക്കുക, അത് മൂവ് ചെയ്യരുത്. പിന്നെ നമ്മൾ പെൻസിലാണ് മൂവ് ചെയ്യേണ്ടത്. ഇത് ഫിക്സഡ് ആയിരിക്കണം, ഇത് മാറ്റരുത്. ഇതാണ് നമ്മുടെ സെൻറ്റർ. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പെൻസിൽ പതിയെ മൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, അവിടെ സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. ഇപ്പം നമ്മൾ സർക്കിൾ വരയ്ക്കാനായിട്ട് ഒരു ഫിക്സഡ് റേഡിയസ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ പറയുന്ന രീതിയിൽ വരയ്ക്കാൻ പറയുമ്പോൾ നമുക്ക് എന്താവശ്യമാണ്, എന്തളവ് ആവശ്യമാണ്, അവിടെ നമുക്കൊരു റേഡിയസ് അല്ലെങ്കിൽ ആരം ആവശ്യമാണ്. അപ്പോൾ നോക്കുക, നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് നമ്മുടെ സർക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ പോയിൻ്റാണ് നമ്മുടെ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി സെൻറ്ററിൽ നിന്ന് സർക്കിളിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ റേഡിയസ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഏറ്റവും നീളം കൂടിയ നമ്മുടെ സർക്കിളിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ ഒരു ലൈൻ കിട്ടും. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഡയമീറ്റർ. അപ്പം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ദ ലൈൻ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ദ ലോങ്സ്റ്റ് ലൈൻ പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിളാണ് നമ്മുടെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ റേഡിയസും ഡയമീറ്ററും തമ്മിലൊരു റിലേഷനുണ്ട്. അതായത് റേഡിയസ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റേഡിയസ് ഇവിടെ ഞാൻ 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഡയമീറ്ററിൻ്റെ ലെങ്ത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമ്മുടെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് എത്രയാണോ റേഡിയസ് അതിൻ്റെ ഇരട്ടിയാണ് നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡയമീറ്റർ നമ്മൾ പറയുകയാണ് ഡയമീറ്റർ ഈസ് 12 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും 6 സെൻറ്റിമീറ്റർ. 12 പകുതി 6 സെൻറ്റിമീറ്റർ. ഇനി ഡയമീറ്റർ എന്ന് പറയുന്നത് 15 ആണെങ്കിലോ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് 7.5 ആയിരിക്കും. 7.5 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ റേഡിയസ്. ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് വ്യാസം എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ആരം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സെറ്റ് സ്ക്വയേഴ്സ് ആണ്. നമുക്ക് ജോമെട്രിക്കൽ ബോക്സിൽ ഇതുപോലെ 2 സെറ്റ് സ്ക്വയർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ സെറ്റ് സ്ക്വയേഴ്സിൻ്റെ പ്രത്യേകത, അതായത് മട്ടങ്ങൾ, മട്ടങ്ങൾ എന്ന് പറയുമ്പം ഈ ആംഗിൾ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ 2 ലൈൻസും കൂടി ചേരുന്ന ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മൾ ആംഗിളിൻ്റെ യൂണിറ്റ് നമ്മൾ ഡിഗ്രി മെഷറിലാണ് പറയുന്നത്, 90 ഡിഗ്രി. അതുപോലെ ഇവിടുത്തെ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടുത്തെ ആംഗിള് 90 ഡിഗ്രിയാണ്. ഇനി ഇവിടെ ഈ കൂർത്തിരിക്കുന്നത്, ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ ചെറിയ ആംഗിൾ ഇത് 30 ഡിഗ്രിയാണ്. ഇനി നമ്മുടെ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി. അപ്പോൾ ഓർക്കുക, ഇവിടുത്തെ ആംഗിൾസ് എന്തൊക്കെയാണ്? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് സർക്കിൾ വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഡിഗ്രികൾ ഓർത്ത് വെക്കുക. ഇവിടെ ഈ ചെറിയ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി, അതായത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ചെറിയ ആംഗിൾ 30 ഡിഗ്രിയാണ്.
ഇത് 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അതുപോലെ ഒരേപോലെ വരുന്ന, അതായത് രണ്ട് വശങ്ങളും തുല്യമായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാന്ന് പറഞ്ഞു. ഇനി ഇവിടെ വരുന്ന ആംഗിളാണ് 45 ഡിഗ്രി, 45 ഡിഗ്രിയാണ് ഇവിടെ വരുന്ന ആംഗിള്. അതുപോലെ ഇവിടെ വരുന്ന ആംഗിള് 45 ഡിഗ്രി തന്നെയായിരിക്കും, കാരണം ഈക്വൽ ആണ്. അതുകൊണ്ട് എന്തുവരും, ഇത് 45 ഡിഗ്രി 45 ഡിഗ്രി വരും. അപ്പം ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി 90 ഡിഗ്രി 45 ഡിഗ്രി, ഈ സെറ്റ് സ്ക്വയറിൻ്റെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ ഇത് 90 ആണ്, 60 ഉം 30 ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 90 കിട്ടും. അതുപോലെ 45 ഉം 45 ഉം കൂട്ടിയാൽ 90 കിട്ടും. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ്. ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 3 എണ്ണം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി വരണം. അപ്പോൾ അതൊക്കെ ഇനി വലിയ വലിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും, അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. പിന്നെ ഇതുപയോഗിച്ച് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മളിനി സർക്കിൾ എങ്ങനെയാണ്, സർക്കിളിൽ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുക, നമ്മളിപ്പം സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യമേ ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മുടെ സർക്കിളിൽ ഫുൾ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സർക്കിളിൻ്റെ മുഴുവനും ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 360 ഡിഗ്രിയാണ്. അതിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ എത്ര വരുമെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി, 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 360നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്, 60 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു സെറ്റ് സ്ക്വയറിൻ്റെ ഈ പോർഷനാണ് എന്ത് വരുന്നത്, 60 ഡിഗ്രി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യമേ ഒരു ലൈൻ വരയ്ക്കുക, കുഴപ്പമൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഒരെണ്ണം വരയ്ക്കുക അല്ലെങ്കിൽ ഇവിടെ മാത്രം വെച്ച് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക, സെറ്റ് സ്ക്വയർ വെക്കുക. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം സെറ്റ് സ്ക്വയർ നമ്മളൊരു സർക്കിൾ ആദ്യം വരച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നീളത്തെ ഒന്നെങ്കിൽ നീളത്തിൽ വരയ്ക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു വര വരെ ഒരു റേഡിയസ് മാത്രം വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിൽ ഇതാണ് 60 ഡിഗ്രി വരുന്നത്. അപ്പോൾ ആ പോർഷൻ ഇവിടെ വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക, എന്നിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് ഒരിക്കലും വെക്കരുത്. കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുമ്പം അത് വെളിയിലായി പോവും, സെൻറ്ററിൽ കൂടെ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ലൈൻ വരയ്ക്കാനായിട്ട്. എന്നാലേ അങ്ങനെ വരച്ചാൽ മാത്രമേ നമുക്ക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലൈൻ അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വരയ്ക്കുക, ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കുന്നു, എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്കിപ്പോൾ എത്ര ഈക്വൽ പാർട്സ്, 6 ഈക്വൽ പാർട്സ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് സ്ക്വയർ മാറ്റി വെച്ചിട്ട് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിൻ്റെ അളവ് നോക്കുക. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് ഇതാണ് നമുക്ക് സെറ്റ് സ്ക്വയറിൽ. നമ്മൾ ആദ്യം കോമ്പസ് എടുത്തു, കോമ്പസ് എടുത്തിട്ട് നമ്മൾ ആ അളവ് നോക്കുക. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ് നമ്മൾ സെറ്റ് സ്ക്വയറിൽ ഫിക്സ്ഡ് ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, രണ്ട് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അളവ് മാറ്റാതെ, ഈ കോമ്പസിൻ്റെ അളവ് മാറ്റാതെ നമ്മൾ കോമ്പസ് എടുത്ത് നമ്മൾ രണ്ടാമത് കിട്ടിയ പോയിൻ്റിൻ്റെ അവിടെയായിട്ട് വെക്കുക. രണ്ടാമത് കിട്ടിയ പോയിൻ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ കോമ്പസ് ഉപയോഗിച്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ നമ്മൾ വീണ്ടും നമ്മുടെ നമുക്ക് പുതിയ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, ആ പോയിൻ്റിൽ വീണ്ടും കോമ്പസ് കൊണ്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ പോയിൻ്റ് മാർക്ക് ചെയ്യുക, മനസ്സിലായി? അപ്പം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യുമ്പം നമുക്കിതുപോലെ കിട്ടും. പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഈ ലൈൻസ് എല്ലാം വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നമുക്കിനി സ്കെയിൽ ഉപയോഗിച്ച് ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ ലൈൻ, നമ്മൾ നേരെയുള്ള ലൈൻ വരയ്ക്കുക. അപ്പോൾ അത് കുറച്ച് താഴ്ത്തി വേണം വെക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ
പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുക. അതാണ് ഒരു പടത്തിൻ്റെ ഭംഗി. നമ്മൾ പേന ഉപയോഗിച്ച് വരയ്ക്കാതെ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുക. പിന്നെ നമുക്കിവിടെ ഒരു വരയുണ്ടല്ലേ, അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ സ്കെയിൽ ഈ പോയിൻ്റിൽ, ഇവിടെ ഒരു വര നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു, ഈ പോയിൻറ്റും ഈ പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് പിന്നെ നമുക്ക് രണ്ട് പോയിൻസും കൂടെ ഉണ്ട് അല്ലേ, അപ്പോൾ അതിലോട്ട് ഇനി സ്കെയിൽ വെച്ച് അവിടെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ അടുത്ത രണ്ട് പോയിൻ്റിൽ കൂടെ വെച്ചു, സെൻറ്ററിൽ കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഈ പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത്രയും വരച്ച് കഴിയുമ്പോൾ നോക്കുക, നമ്മൾ നമ്മുടെ സർക്കിളിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെന്താ, ആദ്യം ഒരു സർക്കിൾ വരച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റേഡിയസ് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഈ പോർഷൻ 60 ഡിഗ്രി വരുന്നത് പോർഷൻ നമ്മൾ അവിടെ വെച്ചു, പെൻസിൽ ഉപയോഗിച്ച് ആ ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിലെടുത്ത് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഈ പോയിൻ്റിൽ കുത്തി നമ്മൾ കോമ്പസ് കൊണ്ട് ഇവിടെ ഒരു വര വരച്ചു, ദെൻ അടുത്ത ഈ പോയിൻ്റിൽ കുത്തി ഇവിടെ ഒരെണ്ണം വരച്ചു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പോയിൻറ്റ്സ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ആ പോയിൻ്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സർക്കിളിനെ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടെങ്കിലോ, നമ്മൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് സ്ക്വയറിൻ്റെ ഈ പോർഷൻ, അതായത് 30 ഡിഗ്രി വരുന്ന ആംഗിള്, 30 ഡിഗ്രി വരുന്ന ആംഗിള്, 30 ഡിഗ്രി വരുന്ന ഈ പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത്. ആംഗിള് 30 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം 360 ഡിവൈഡഡ് ബൈ, നമ്മളിപ്പോൾ 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ 360നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 30 ഡിഗ്രി എന്നാണ്, 30 ഡിഗ്രി എന്നാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 30 ഡിഗ്രി വരുന്ന ഈ സെറ്റ് സ്ക്വയർ എടുത്ത് ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, നമ്മൾ ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് 12 ഈക്വൽ പാർട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക, ഇത് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ 360 ÷ 8 ചെയ്യുമ്പോൾ 45 ഡിഗ്രി ആണ്. അപ്പോൾ 45 ഡിഗ്രി ആംഗിൾ വെച്ച് നമുക്ക് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടെങ്കിൽ, 4 ഈക്വൽ പാർട്സ് ആണെങ്കിൽ നമ്മുടെ 360നെ നമ്മൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും, 90 ഡിഗ്രി വരും. 360 ÷ 4 = 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയറിൽ ഒന്നെങ്കിൽ ഈ പോർഷൻ, ഈ സെറ്റ് സ്ക്വയറോ അല്ലെങ്കിൽ ഈ സെറ്റ് സ്ക്വയറോ, ഇത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാലും നമുക്കത് വരയ്ക്കാൻ പറ്റും, കാരണം രണ്ടിലും 90 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് വരച്ച് നോക്കണം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ പോർഷൻസ് പഠിക്കാം.